വികാരഭാരത്തോടു കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് നാൽപ്പത് കൊല്ലക്കാലം ഞാൻ ഈ ക്യാമ്പസിൽ ഉണ്ടായിരുന്നു എം എ വിദ്യാർത്ഥിയായിട്ട് വന്നു പിന്നെ ഇവിടെ വകുപ്പ് അധ്യക്ഷനായിട്ട് പിരിഞ്ഞുപോയി അതിനിടയ്ക്ക് എം ഫില്ലും പി എച്ച് ഇരിക്കുമൊക്കെ ആയിട്ട് ഈ ക്യാമ്പസിൽ മുഹമ്മദ് അബ്ദുറഹിമാൻ്റെ പേരിൽ ഒരു ചെയറുണ്ട് എന്നത് പല നിലയ്ക്കും എനിക്ക് വലിയ അഭിമാനം ഉണ്ടാക്കുന്ന ഒന്നാണ് ഒന്നാമത്തെ കാര്യം അബ്ദുറഹിമാൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടന്ന മുക്കത്ത് നിന്നാണ് ഞാൻ വരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ ആശയാദർശങ്ങളോട് ആദർശങ്ങളോട് എവിടെയെങ്കിലും വിയോജിപ്പുള്ളതായിട്ട് എനിക്ക് ഒരിക്കലും ആലോചിക്കാൻ പറ്റിയിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന അനവധി ആളുകളുടെ കൂടെയാണ് ഞാൻ എത്രയോ കാലം ജീവിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ എൻ പി മുഹമ്മദ് കെ എ കൊടുങ്ങല്ലൂർ മൊയ്ത് മൗലവി സി എൻ അഹമ്മദ് മൗലവി അങ്ങനെ അനവധി ആളുകൾ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലശേഷം എന്താണ് അബ്ദുറഹിമാൻ പറഞ്ഞിരുന്നത് എന്താണ് അബ്ദുറഹിമാൻ പ്രവർത്തിച്ചിരുന്നത് എന്നതിനെ പറ്റി വലിയ ആധിയുള്ള ചില ആളുകളെയും എനിക്കടുത്ത് പരിചയമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാൾ ആര്യാടൻ മുഹമ്മദാണ് വേറെ ഒരാൾ എൻ പി മുഹമ്മദാണ് അപ്പോൾ പിന്നെ നമ്മുടെ ഹരിദാസേട്ടൻ അപ്പോൾ അദ്ദേഹമാണ് എന്നോട് ആദ്യം വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞു ഇപ്പോൾ ആര്യാടൻ്റെ പുത്രൻ ശ്രീ ഷൌക്കത്ത് ഇതിനൊരു സജീവ പോരാളിയായിട്ട് രംഗത്തുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു സന്തോഷകരമായ കാര്യമാണ് കാരണം ഇതൊക്കെ അപ്രിയമായ കാര്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ രാമായണത്തിലും മഹാഭാരതത്തിലും ഒരുപോലെ കണ്ട ഒരു വാക്യമാണ് അപ്രിയവും പദ്യവുമായ വാക്ക് പറയാനും കേൾക്കാനും ആൾ കുറയും എങ്ങനെ അപ്രിയവും പദ്യവുമായ വാക്ക് പറയാനും കേൾക്കാനും ആൾ കുറയും അപ്രിയസജ പധ്യസ വക്ത ശ്രോത ച ദുർലഭ അപ്പോൾ വർഗീയതക്കെതിരായിട്ട് സംസാരിക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ചൊരു പണിയാണ് അബ്ദുറഹിമാൻ്റെ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം പാർട്ടിക്കകത്ത് ഒരു സാമുദായികവാദിയായും പാർട്ടിക്ക് പുറത്ത് ഒരു സമുദായ വഞ്ചകനായിട്ടും ഒരുപോലെ ജീവിതകാലം മുഴുവൻ അറിയപ്പെട്ടു എന്നുള്ളതാണ് കോൺഗ്രസിനകത്ത് എന്താണ് അബ്ദുറഹിമാൻ ഒരു സാമുദായികവാദിയാന്ന് പറയും സമുദായത്തിനു പറഞ്ഞ അദ്ദേഹം സമുദായ വഞ്ചന എന്ന് പറയും തീർന്നു അങ്ങനെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരാളാണ് അബ്ദുറഹിമാൻ അപ്പോൾ ഞാനീ സഭയിൽ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ടൊരു കാര്യം ഗാന്ധിക്കും നെഹ്റുവിനും നേതാജി ബോസിനും അബുൽ കലാം ആസാദിനും മൗലാന മുഹമ്മദിക്കും ഷൗക്കത്തിലേക്കൊക്കെ നേരിട്ടറിയുന്ന ഒരാളാണ് അബ്ദുറഹിമാൻ നമ്മളിവാക്കും ഇവിടെ കൊടുങ്ങല്ലൂർ ജനിച്ചു മലബാറിൽ അങ്ങനെയല്ല അബ്ദുറഹിമാൻ്റെ മരണശേഷം നാൽപ്പത്തി അഞ്ചിനാണ് മൊയ്ത മൗലുവി മദുരാശിയിൽ വെച്ച് ഗാന്ധിയെ കണ്ടിരുന്നു കണ്ടപ്പോൾ ആദ്യം ഗാന്ധി പറഞ്ഞത് മൗലുവിയെ കണ്ട ഉടനെ പറഞ്ഞത് എന്തൊരു കഷ്ടമായി പോയി അബ്ദുറഹിമാൻ്റെ മരണം എന്തൊരു ധീരനായ സേനാനിയായിരുന്നു അപ്പോൾ ധീരനായ സേനാനി എന്ന് ആരാ പറയുന്നത് മനുഷ്യവംശത്തിലെ തന്നെ പത്ത് ധീരന്മാരെടുത്താൽ അതിലും ഒരാളുടെ പേരാണ് ഗാന്ധി ആ ഗാന്ധിയാ പറയുന്നത് എന്നോട് ഇത് പറഞ്ഞത് ആ കൂടുതലുണ്ടായിരുന്നു പി പി ഉമ്മർഗ അദ്ദേഹം അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് മൗലവിക്ക് ഇംഗ്ലീഷ് അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഉമർഗോയെ കൂട്ടിയിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ ആലോചിക്കുന്നത് ടോളറൻസിനെ പറ്റിയാണ് സഹിഷ്ണുതയെപ്പറ്റിയാണ് ഞാൻ അബ്ദുറഹിമാൻ്റെ സഹിഷ്ണുതയുടെ ഒരു ഉദാഹരണം പറയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലാണ് കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തി ഇപ്പോൾ കെ രാമോരൻ ഇവർക്ക് ഒന്നിച്ചുണ്ട് ഇപ്പോൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാർക്ക് ഒന്ന് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഇവർക്ക് ഉള്ളത് അബ്ദുറഹ്മാൻ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനുമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്തിയിട്ട് അത് അച്ചടിക്കാൻ എത്ര പണം കൊടുത്താലും അച്ചടിക്കാൻ ഒരു പ്രസിദ്ധാനും തയ്യാറായില്ല അപ്പോൾ അബ്ദുറഹ്മാൻ അവിടെ പ്രസിഡന്റ് അല്ല മീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ സ്ഥാപിച്ചത് അപ്പോൾ വേറെന്തോ കാര്യത്തിന് ദാമോരൻ കാണാൻ വന്നപ്പോ മുഹമ്മദ് അദ്ദേഹം ചോദിച്ചു ദാമോര നിങ്ങളിങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പരിഭാഷപ്പെടുത്ത് അച്ചടിക്കാൻ പ്രസരാരും കൂട്ടാക്കിയില്ലാന്ന് ഞാൻ കേട്ടത് ശരിയാണോ ശരിയാണോ എന്നാൽ അത് ഇവിടെ അച്ചടിക്കും ആ അച്ചടിക്കൂല് ഞാൻ കൊടുത്തേക്കുന്നു ദാമോരം ഒരിക്കലും പുതുവിച്ചില്ലാതെ താൻ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ട ഒരു പുസ്തകം അച്ചടിക്കാനുള്ള സൗകര്യം ഇവിടെ ഇല്ല ബ്രിട്ടീഷുകാരെ പേടിച്ചിട്ട് അതിന് ആളുകൾ തയ്യാറാവുന്നില്ല എന്നൊരു അവസ്ഥ തൻ്റെ നാട്ടിൽ വരാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് അബ്ദുറഹിമാൻ ചെയ്തത് ഇതാരും അറിഞ്ഞില്ല ഇതറിഞ്ഞത് നാൽപ്പത്തഞ്ച് നവംബർ ഇരുപത്തിനാലാം തീയതി കോഴിക്കോട് മുതലക്കുളത്ത് അബ്ദുറഹിമാൻ്റെ അനുശോചന യോഗത്തിൽ കരഞ്ഞുകൊണ്ട് കെ ദാമോദരൻ ഇത് പറയുമ്പോഴാണ് നാട്ടുകാർ അറിയുന്നത് അത്രയധികം സഹിഷ്ണുതയുള്ള ഒരാളാണ് അബ്ദുറഹീമാൻ അപ്പോൾ അവരൊക്കെ പ്രവർത്തിച്ച കാലത്ത് നമ്മളെന്ന് പറയുന്ന സെക്കുലറിസം എന്നുള്ളൊരു വാക്കിന് ഇന്ത്യയിൽ വലിയ പ്രചാരമില്ല ആ വാക്ക് കണ്ടുപിടിച്ചത് ചരിത്രത്തിൽ മതേതരത്വത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ബ്രിട്ടീഷ് ചിന്തകൻ ജോർജ് ഹൊളിയോക്കാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മരിച്ചുപോയി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒന്നിലാണ് ആ വാക്ക് കണ്ടുപിടിക്കുന്നത് അവിടേക്ക് ആ വാക്കില്ല ഗാന്ധി ആ വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല ഗാന്ധി എന്താ പറയുന്നത് ഗാന്ധി പറയുന്നത് സർവധർമ്മ സമഭാവം എന്ന നെഹ്റുവും അബ്ദുൽ കലാം ആസാദും ഒക്കെ അതിന് പറയുന്ന പ്രധാനപ്പെട്ട വാക്ക് നാഷണാലിസം എന്നാണ് ദേശീയത അപ്പോൾ ജവഹർലാൽ നെഹ്റു ഏത് തരത്തിലുള്ള ഒരു രാഷ്ട്രം ഒരു ലോകം ഒരു സമൂഹം സ്വപ്നം കണ്ടു എന്നുള്ളത് ഇന്ന് വളരെ പ്രധാനമാണ് നെഹ്റു ആണെങ്കിൽ ചരിത്രം സൃഷ്ടിച്ച ആൾ മാത്രമല്ല ചരിത്രം എഴുതിയ ആളുമാണ് അദ്ദേഹം സ്വന്തം കഥ എഴുതി ആത്മകഥ തൻ്റെ നാടിൻ്റെ ചരിത്രം എഴുതി ഇന്ത്യയെ കണ്ടെത്തൽ ലോകത്തിൻ്റെ ചരിത്രം എഴുതി വിശരിത്രാവലോകനം അങ്ങനെ എന്താണ് ചരിത്രം എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ കാഴ്ചപ്പാടുള്ള ഒരാളാണ് മതത്തെപ്പറ്റി അദ്ദേഹം എന്താ വിചാരിക്കുന്നത് ആത്മകഥയിലെ ഒരധ്യായത്തിന്റെ പേര് മതം എന്നാ അദ്ദേഹം സാമാന്യമായ ആളുകൾക്ക് അറിയുന്ന പോലെ ഒരു കാശ്മീരി ബ്രാഹ്മണ സമ്പന്ന കുടുംബത്തിൽ ജനിച്ച ആളാണ് ചെറുപ്പത്തിൽ കുറച്ച് സംശയം പഠിക്കുകയും അത്തരം ചടങ്ങുകളൊക്കെ ചെയ്യുകയും ചെയ്ത ആളാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ നെഹ്റു ഇംഗ്ലണ്ടിലേക്ക് പോകും പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹം കാമ്പ്രിഡ്ജിലാണ് പഠിക്കുന്നത് വലിയ വായനക്കാരനാണ് ചെറുപ്പത്തിലെ തന്നെ മതകാര്യങ്ങളിൽ അദ്ദേഹത്തിന് താൽപ്പര്യമില്ല അദ്ദേഹത്തെ വളരെ സ്വാധീനിക്കുന്ന ഒരു ചിന്തകൻ ബട്ടൺ ഡ്രസ്സലാണ് റസല് യുക്തിചിന്തയും ശാസ്ത്രീയ ബോധമൊക്കെ ഉള്ള ആളാണ് പക്ഷേ നിരീശ്വരവാദിയല്ല ബെർട്ടൺ റസ്സല് റസൽ എന്താണ് റസല് അഗ്നോസ്റ്റിക് ആണ് എന്ന് പറഞ്ഞാലോ ആളുകൾ മൂന്ന് തരത്തിലാണ് ഒന്ന് ദൈവമുണ്ട് എന്ന് പറയുന്ന ആസ്തികവാദികൾ അവരാണ് ലോകത്ത് മഹാമഹാഭൂരിപക്ഷം പിന്നെ ഒരു ന്യൂനപക്ഷം ആളുകൾ ദൈവമില്ല എന്ന് പറയുന്നു അവരാണ് നാസ്തികവാദികൾ കുറച്ചാളുകൾ ന്യൂനാൽ ന്യൂനപക്ഷം ദൈവമുണ്ടോ ഇല്ലേ എന്നറിഞ്ഞുകൂടാ എന്ന് പറയും അവരെ വിളിക്കുന്നത് അഗ്നോസ്റ്റിക് എന്നാണ് മലയാളത്തിൽ അജ്ഞേതാവാദി സന്ദേഹവാദി എന്ന് പറയും അപ്പം ഇത് ഒരു പ്രസ്ഥാനമായിട്ടില്ല കാരണം ആളുണ്ടാവില്ല ഇതിന് ഇതിലുള്ള ഇപ്പോൾ യുക്തിവാദികൾ ഇവരെ പറ്റി പറയുന്നത് നട്ടലില്ലാത്ത യുക്തിവാദികളെന്നാണ് അജ്ഞേതാവാദികളെ പറ്റി അപ്പോൾ ഞാൻ പറഞ്ഞു തീരെ തിരേ നട്ടലില്ലാത്ത ഭീരുവായ ചൊണയില്ലാത്ത ഒരാളുടെ പേര് ഞാൻ പറയാം അരാത് ബുദ്ധനാണത് ബുദ്ധനാണ് പറയുന്നത് ദൈവമുണ്ടോ എന്ന് ചോദിക്കുമ്പം എനിക്ക് അറിഞ്ഞുകൂടാ വേറെ ഒരു സമയത്ത് അദ്ദേഹം പറയും അപ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്നു എതിരാളികൾ ചോദിക്കുന്നു വാദത്തിൽ വരുന്ന നാൾ ചോദിക്കുന്നു എന്തുകൊണ്ടാണ് അങ്ങ് ദൈവമുണ്ടോ ഇല്ലേ എന്ന് പറയാത്തത് ബുദ്ധ പറയാണ് നിങ്ങൾ ദൈവത്തെ പറ്റി പറയുന്നു ഏത് ദൈവം സർവജ്ഞനായിട്ട് സർവവ്യാപിയായിട്ട് സർവശക്തനായിട്ട് ഭൂതവും ഭാവിയും വർത്തമാനവും എല്ലാം അറിയുന്നവനായിട്ടൊരു മഹാശക്തിയായിട്ട് ദൈവം ഉണ്ടെന്ന് പറയുന്നു ആയിരിക്കാം എനിക്ക് എനിക്കറിഞ്ഞോണ്ട് എന്താ കാരണം നിങ്ങൾ ആ പറഞ്ഞൊരു ദൈവം ഉണ്ടെങ്കിൽ അതെൻ്റെ ഈ ചെറിയ തലയിൽ കൊള്ളില്ല പിന്നെ അദ്ദേഹം പ്രശസ്തമായ രീതിയിൽ അത് വളരെ പ്രസിദ്ധമാണ് വാക്യം ഐ ആം നോട്ട് വറീഡ് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് ഗോഡ് ഐ എം വറീഡ് അബൌട്ട് ദ മിസ്റ്ററി ഓഫ് മാൻ എൻ്റെ ആദി ദൈവത്തിൻ്റെ നിഗൂഢതയെ പറ്റിയല്ല മനുഷ്യൻ്റെ ദുരിതത്തെ പറ്റിയാണ് നെഹ്റു ഏറ്റവും ആദരിച്ചിരുന്ന ഒരാളാണ് ബുദ്ധൻ നെഹ്റു വളരെ പ്രിയപ്പെട്ട എഴുത്തുകാരനാണ് റസ്സൽ അപ്പം ഞാൻ അറിയുന്ന രണ്ടു നാളെ പേര് പറയാം ഈ വകുപ്പിലാണ് നെഹ്റു വരിക എന്താണ് അദ്ദേഹം ദൈവം അദ്ദേഹം അത് ആലോചിക്കുന്നില്ല മനുഷ്യനെ ആലോചിക്കാൻ വേറെ എന്തൊക്കെ കാര്യമുണ്ട് അല്ല ഒരു നൽകി ആലോചിച്ചാൽ ശരിയാട്ടോ എന്നാൽ ദൈവത്തെപ്പറ്റി ആലോചിച്ച് ബുദ്ധിമുട്ടാവണോ ആവശ്യമില്ല ഇവിടെ മനുഷ്യന്മാരുടെ കാര്യം ഒരുപാട് ആലോചിക്കാൻ പിന്നെ അദ്ദേഹം ഒരു മതവും അനുഷ്ഠിച്ചിട്ടില്ല വലിയൊരു പ്രശ്നമുണ്ട് കാരണം ഗാന്ധി ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്ക് വലിയ വലിയ കച്ചറയാണ് കാരണം ഇരുപത് വയസ്സ് മൂപ്പാ ഗാന്ധിക്ക് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിലാ നെഹ്റു ജനിക്കുന്നത് ഇരുപത് കൊല്ലം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഗാന്ധി ജനിച്ചു മാത്രമല്ല വേറെയും പ്രശ്നമുണ്ട് നെഹ്റുവിൻ്റെ പിതാവ് മോത്തിലിന്റെ വളരെ വേണ്ടപ്പെട്ട നേതാവും സുഹൃത്തും ബന്ധുവൊക്കെയാണ് ആര് ഗാന്ധി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടില് പഠനം കഴിഞ്ഞ് നെഹ്റു ഇന്ത്യയിൽ മടങ്ങിയ ഏഴ് കൊല്ലം നെഹ്റു അവിടെ പഠിക്കും ഇംഗ്ലണ്ടിൽ പഠിക്കും ഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ വിപ്ലവമൊക്കെ കഴിഞ്ഞിട്ട് ഇരുപത്തിരണ്ട് കൊല്ലം അവിടെ താമസിച്ചിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മടങ്ങി വന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ ജനുവരി ഒമ്പതാം തീയതി ബോംബെയിൽ കപ്പലിറങ്ങി പിന്നെ ഗാന്ധി നേരിട്ട് രാഷ്ട്രീയത്തിൽ വരുന്നില്ല പക്ഷേ നെഹ്റു ഗാന്ധിയെ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് ലഖ്നോൽ വെച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ രീതികൾ പലതും നെഹ്റുവിന് ഇഷ്ടായില്ല കാരണം എന്താ കാര്യം അവർ പല കാര്യം കൊണ്ട് വളരെ വ്യത്യാസമാണ് ഒരു സന്യാസിയുടെ രൂപമാണ് വേഷമാണ് സമ്പ്രദായമാണ് ഗാന്ധിക്ക് ഒരു രാജകുമാരൻ്റെ വേഷവും സമ്പ്രദായവുമാണ് നെഹ്റുവിന് അപ്പോൾ അദ്ദേഹം മതത്തെ പറ്റി പറയുന്നു നെഹ്റുവിന് അത് ഇഷ്ടാവുന്നില്ല അദ്ദേഹം ആചാരങ്ങളെ പറ്റി അനുഷ്ഠാനങ്ങളെ പറ്റി പറയുന്നു വേദഗ്രന്ഥങ്ങളെ പറ്റി പറയുന്നു ഒരു ആത്മീയതയുടെ വഴിക്കാണ് ഗാന്ധി പക്ഷേ ഗാന്ധിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അനുയായി എന്ന് പറയുന്നത് നെഹ്റുവാണ് നെഹ്റുവിന് ഏറ്റവും പ്രിയപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് ഗാന്ധിയാണ് ഇതാണ് ഇതിലെ വൈരുദ്ധ്യം എന്ന് പറയുന്ന സാധനം രണ്ടാളും തമ്മിൽ ഒരുപാട് സാമ്യമുണ്ട് രണ്ടാളും ഇംഗ്ലണ്ട് പഠിച്ചു രണ്ടാളും അഭിഭാഷക വൃത്തിയാണ് എടുക്കേണ്ടിയിരുന്നത് പിന്നെ രണ്ടാളും പത്രപ്രവർത്തനമുണ്ട് രണ്ടാൾക്കും പ്രസംഗം ഉണ്ട് രണ്ടാൾക്കും ജനങ്ങളോട് വലിയ ബന്ധണ്ടൊക്കെ ഉണ്ട് പക്ഷേ എടുക്കുള്ള പ്രശ്നം ഇതാണ് മതം അപ്പോൾ എന്താണ് ഗാന്ധി പറയുന്നത് അദ്ദേഹം മിക്ക സമയത്തും അദ്ദേഹം പറയുന്നതിൻ്റെ യുക്തി ആണ് ഇപ്പോൾ ഉദാഹരണം പറയാം ബീഹാറിൽ ഭൂകമ്പമുണ്ടായി ഭൂമണ്ഡ ഗാന്ധി എന്താ പറയുന്നത് അദ്ദേഹം പറയുന്നത് അവിടെ നിങ്ങൾ ഐത്തം പാലിച്ചിട്ടാണ് ഭൂകമ്പം ഉണ്ടായിരുന്നു നല്ല വർത്തമാനല്ലേ അപ്പൊ ഇതിനാരാ എതിർക്കുന്നത് എതിർക്കുന്നത് ഗാന്ധിയോട് ഏറ്റവും ബഹുമാനമുള്ള ടാഗോർ വന്ന് എതിർക്കും ഇന്നത്തെ മാതിരിയല്ല എതിർത്താല് പാർട്ടിന്ന് പുറത്താക്കുക ഉദാഹരണം പറയാ ഇവിടെ ഏത് പാർട്ടി കേട്ടോ കോൺഗ്രസിനകത്ത് ഇവിടെ അധികം കോൺഗ്രസ് എന്നു വരി പറഞ്ഞത് അതിലേക്ക് ഇത് വളരെ വളരെ സാധാരണമായൊരു കാര്യമാണ് എതിർക്കുക എന്ന് പറയുന്നത് ഇപ്പം നെഹ്റു നിരന്തരം എതിർക്കുന്ന ഒരാള് ഗാന്ധിയാണ് ഈ പറഞ്ഞപ്പോൾ ടാഗോർ എതിർത്തു നെഹ്റു എതിർത്തു അപ്പം ഗാന്ധി പറഞ്ഞു ഞാനത് അതുകൊണ്ടാണ് നല്ല പറഞ്ഞത് അങ്ങനെ നിങ്ങൾ ആലോചിക്കണം കാരണം ഐത്തത്തിന് നേരെ ആലോചിക്കേണ്ട ഒരു അവസരം ഞാൻ ഉപയോഗിച്ചാന്ന് പറയും ഗാന്ധി രാമരാജ്യം എന്നുള്ള പ്രയോഗം മുപ്പത്തി ആറിലാണ് ഗാന്ധിയുടെ ആത്മകഥ വരുന്നത് അതിൽ ഗാന്ധി തുറ നെഹ്റു തുറന്ന് എതിർക്കുന്നുണ്ട് അതിനെ ആ പദപ്രയോഗം വളരെ തെറ്റിദ്ധാരണാജനകമാണ് അത് ഗാന്ധി ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് നെഹ്റുവിൻ്റെ അഭിപ്രായം പിന്നെ നെഹ്റു ചോദിക്കണ്ടേ രാമരാജ്യം എന്ന് പറഞ്ഞപ്പോൾ പലരും എതിർപ്പ് പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു അത് രാമന്റെ രാജ്യം എന്നല്ല ഹിന്ദുരാജ്യം എന്നല്ല ഹിന്ദുരാഷ്ട്രം എന്നല്ല അതിന്റെ അർത്ഥം പിന്നെന്താ അർത്ഥം അത് ധർമ്മരാജ്യം എന്നാണ് എല്ലാ ധർമ്മങ്ങളും പുലരുന്ന ഒരു രാജ്യം എന്നാണ് അവനവർ പറയുന്നുണ്ട് എന്നാൽ അങ്ങ് ആഞ്ഞു ശരിയല്ല എന്താണ് രാമൻ്റെ രാജ്യത്ത് അങ്ങനെ ധർമ്മമൊന്നും പുലർന്നിട്ടില്ല എന്നാൽ ഗാന്ധിയെ ആകർഷിക്കുന്നത് അധികാരം ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോകുന്ന രാമനെ ആയിരിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ നമ്മൾ ഓർക്കേണ്ട കാര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞു വരുന്ന രാമനും ഗാന്ധി പറയുന്ന രാമനും വളരെ വ്യത്യാസം അതിന് ഏറ്റവും പുതിയ തെളിവ് ഞാൻ പറയാം കഴിഞ്ഞ ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നു അപ്പോൾ പാടുകയാണ് എന്താ പാടുന്നത് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടല്ലേ ഗാന്ധി നിരന്തരം പാടുന്ന പാട്ടല്ലേ അത് നമ്മുടെ വലിയൊരു നേരത്തെ ഇവിടെ വന്ദേമാതിരം പാടിയ മാതിരി ഓക്കെ അന്നും വളരെയധികം അതവിടെ പാടി എവിടെ അയോധ്യയിൽ പാടി പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായി എന്താ പ്രശ്നം ഉണ്ടായത് രഘുപതി രാഘവ രാജാറാം പതീത പാവന സീതാറാം എന്ന് കഴിഞ്ഞാൽ വേറെ രണ്ടു പേരി ഉണ്ട് എന്താ തെരേ നാം സബ് കോൻ ഈശ്വരൻ എന്നതും അല്ലാഹു എന്നതെന്നെ പേര് തന്നെ അല്ലയോ ഭഗവൻ എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണമേന്ന് അതാ പാട്ടിലുള്ളതല്ല ആ ഭജന ഉള്ളതല്ല രാംധുൻ പേരായ ആ ഭജനുള്ള വരിയല്ല അത് അത് ഗാന്ധി കൂട്ടിച്ചേർത്ത അത് ഒരു പാടിയില അപ്പോൾ തീർന്നല്ലോ വ്യത്യാസം മനസ്സിലായല്ലോ സംഘപരിവാർ പറയുന്ന രാമനും ഗാന്ധി പറയുന്ന രാമനും ഒന്നല്ല എന്ന് ഞാൻ പുതിയ കാര്യം പറയാണ് അപ്പോൾ അന്ന് ഈ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ ഗാന്ധി പാടുമ്പോ രാമൻ എല്ലാവരുടെയും ഒരു ആരാധനാ മൂർത്തിയാണ് എന്താണ് ആരാധന ഗാന്ധിക്കാരോട് ഗാന്ധി ഒരു മുതിർന്ന പിന്നെ ഒരു അമ്പലത്തിലും പോയിട്ട് ഗാന്ധി ഒരു പ്രതിഷ്ഠയും വണങ്ങിയിട്ടില്ല ദൈവത്തോടൊന്നും ഗാന്ധി ചോദിച്ചിട്ടില്ല ആകെ ചോദിച്ചത് അല്ലയോ ഭഗവൻ അങ്ങ് എല്ലാവർക്കും സൽബുദ്ധി പ്രദാനം ചെയ്യണേ വേണം കാരണം ഒന്നും വേണ്ടാത്തൊരു സന്യാസിയാണ് ഗാന്ധി കേട്ടോ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഒക്കെ ഈ നോട്ടിൽ അച്ചടിക്കുന്നൊക്കെ വലിയ അന്നേയെന്നാണ് എൻ്റെ അഭിപ്രായം പത്ത് പൈസ കയ്യില്ലാത്ത ഒരാളുടെ ഫോട്ടോ ആണ് അച്ചടിക്കുക വല്ല അദാനിയുടെ അമ്പാനിയുടെ ഒക്കെ അച്ചടിക്കുകയല്ല ബാങ്ക് ബാലൻസ് ഉണ്ടായിരുന്നില്ല ഗാന്ധിക്ക് കേട്ടോ ബാങ്ക് അക്കൗണ്ട് ഇല്ല എന്നിട്ടല്ലേ ബാങ്ക് ബാലൻസ് പിന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തൊരുത്തം ഉണ്ടായിരുന്നു അയാളുടെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ അവിടെ പോയി നോക്കിയാൽ കാണാം ഞാൻ രണ്ടു മാസം മുമ്പ് പോയിരുന്നു മൂന്ന് നില കെട്ടിട്ടാണ് അദ്ദേഹം ജനിച്ച വീട് ഒരു അത്ര സമ്പന്നമായൊരു കുടുംബത്തിൽ ജനിച്ചിട്ട് കുടുംബസ്വത്ത് വിറ്റിട്ട് നടത്തിയതാണ് ഈ അൽ അമീൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഇ എംഎസിന്റെ കുടുംബസ്വത്ത് വിട്ടാണ് ദേശാവിനെ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം ഇത് ആൾക്ക് കാരണം അബ്ദുറഹ്മാൻ ഇത് പറയുന്ന പണിയില്ല ഇത് പറയാൻ അബ്ദുറഹ്മാൻ പിന്നെ കൂട്ടുകുടുംബവും ഏർപ്പാടൊന്നും ഇല്ല കേട്ടോ അപ്പോ ഈ തരത്തിൽ മതം എങ്ങനെയാണ് ഗാന്ധി ഗാന്ധി പറയുന്ന മതവും നമ്മൾ പറയുന്ന മതവും രണ്ടും രണ്ടാണ് അത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് അത് ആദ്യം ഞാൻ പറഞ്ഞ കാര്യം നെഹ്റുവിൻ്റെ ജനാധിപത്യ രീതിയെ പറ്റിയാണ് ഞാൻ പറയുന്നത് അദ്ദേഹം തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സിവിൽ ഡിസൊബീഡിയൻസ് വരുന്നു സിവിൽ ആജ്ഞാലംഘനം ഗാന്ധിയുടെ ഇതാണ് റോളത്ത് ആക്ട് വന്നിട്ട് വരുന്നൊരു സമര രീതിയാണ് അപ്പോൾ അതിൽ പങ്കെടുക്കണമെന്ന് യുവാവായ നെഹ്റുവിന് വലിയ കമ്പം തോന്നി അപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിനും തീരെ ഇഷ്ടമായില്ല അങ്ങനെയാണ് അച്ഛനുമായിട്ടും പലപ്പോഴും അഭിപ്രായ വ്യത്യസ്തമുള്ള ആളാണ് നെഹ്റു അതൊക്കെ അദ്ദേഹം ആത്മകഥയിൽ എഴുതുന്നുണ്ട് അപ്പോൾ അച്ഛൻ പറഞ്ഞു അതിന് നീ പോകാൻ പറ്റില്ല പിന്നെ യാതൊരു കാരണവശാലും പോകാൻ പറ്റില്ല കാരണം ജയിലിൽ കിടക്കണം തല്ലുകൊള്ളണം അങ്ങ് പറ്റില്ല അന്നത്തെ അന്നത്തെ മോത്തിലാലാണ് മോത്തിലാൽ പിന്നെ വളരെ മാറുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്തു മോത്തിലാല് ഗാന്ധിയോട് പറഞ്ഞു എൻ്റെ മകനെ ഒന്ന് ഉപദേശിക്കണം അതിനൊന്നും പോരുതെന്ന് അപ്പോൾ ഗാന്ധി അല്ലേ ഗാന്ധി ജവഹർലാലിനോട് പറഞ്ഞു നീ ഇപ്പോൾ അതിനൊന്നും പോകണ്ട അങ്ങനെയാണ് ആദ്യം അത് പോയില്ല പിന്നീട് ഇതിലൊക്കെ പങ്കെടുക്കും മോത്തിലാലിൻ്റെ പങ്കെടുക്കുക അവരെ ഒന്നിച്ച് ജയിലിൽ കിടക്കും അച്ഛനും മകനും ഒന്നിച്ച് ജയിലിൽ കിടക്കും അപ്പോൾ നെഹ്റുവിൻ്റെ രീതി എന്ന് പറയുന്നത് ഈ മട്ടിലാണ് അദ്ദേഹം ഈ പതിനേഴ് കൊല്ലക്കാലം ഒരു മതത്തിലെയും ഒരു പുരോഹിതനെയും ഭരണത്തിൻ്റെ ഏഴാലത്ത് നിൽക്കാൻ വിട്ടിട്ടില്ല പരിപാടിയില്ല ഇപ്പോൾ നേരത്തെ ഹമീദ് സോമനാഥ ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തെപ്പറ്റി പറഞ്ഞു അത് നാൽപ്പത്തേഴ് തന്നെ അതിൻ്റെ ചർച്ച തുടങ്ങും ചർച്ച തുടങ്ങുമെന്ന് നെഹ്റു പറഞ്ഞു അതൊന്നും ഒരു ഗവൺമെൻറ് ആലോചിക്കേണ്ട വിഷയമല്ല അന്ന് ഗാ ഗാന്ധിയുണ്ട് അപ്പോൾ ഗാന്ധിയോട് ചോദിച്ചു ഗാന്ധി പറഞ്ഞു സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം പക്ഷേ അത് സർക്കാരിൻ്റെ പണിയല്ല അത് ഹിന്ദുമത വിശ്വാസികൾ അവരുടെ പൈസ എടുത്ത് അവരുടെ സമയം ചിലവാക്കി അവർ അത് പുതുക്കി പണിയാം അത് ഒരു ഗവൺമെന്റിന് ആലോചനാ വിഷയമേ അല്ല എന്ന് പറഞ്ഞു അന്നും പട്ടേൽ കേട്ടില്ല അങ്ങനെയാണ് പുനരുദ്ധരിച്ചിട്ട് പിന്നെ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ നടക്കുന്നത് അപ്പോൾ എപ്പോഴും ഒരു ചെറിയ ഈ തരത്തിലുള്ള അസഹിഷ്ണുത കണ്ടാൽ നെഹ്റു വിടില്ല ഇന്ത്യയെ കണ്ടെത്തൽ എന്നുള്ള മഹത്തായ പുസ്തകത്തിന് കേട്ടോ അഞ്ചര മാസം കൊണ്ടാണ് അഹമ്മദാബാദ് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലത്തെ ജയിലിൽ നിന്നിരുന്നത് എഴുന്നത് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഹിസ്റ്ററി പ്രൊഫസർ അവിടെ ആകെ റഫറൻസ് അല്ല എന്താണ് ജയിലെ ലൈബ്രറി മാത്രമാണ് എന്തൊരു പുസ്തകമാണ് ഇന്ത്യയെ കണ്ടെത്തൽ ഇപ്പോൾ ആലോചിച്ച് നോക്കൂ നെഹ്റു എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധിക്കും എന്താ ശ്രദ്ധിക്കുന്നത് ഏഷ്യയിൽ നിന്നൊരു നേതാവ് വന്നിരിക്കുന്നു ആരാണ് അദ്ദേഹം അദ്ദേഹം ഒരു സാർവ ലൗകികനാണ് ഒരു ഇൻ്റർനാഷണൽ ഫിഗറാണ് നെഹ്റു ഇന്നിപ്പോൾ പറയാൻ തന്നെ എനിക്ക് സത്യം പറയാൻ നാണക്കെടുത്ത് കേട്ടോ നിങ്ങൾ ഓർത്തിരിക്കുക ഞാനും ഓർക്കേണ്ടതാണ് നാനൂറ് സീറ്റ് ബി ജെ പി കിട്ടിയെങ്കിൽ ഈ മീറ്റിംഗ് ഇവിടെ നടക്കില്ല കേട്ടോ കേട്ടോ ആ അരിദാസേട്ടും ഷൗക്കത്തും ഒന്നും അങ്ങനെ തെറ്റിദ്ധരിക്കണ്ട കേട്ടോ ഏ കേട്ടോ പണിക്കർ ഏ നാന്നൂറ് സീറ്റ് പിന്നെ അപ്പം ഷൗക്കത്തെന്നെ വിളിച്ചൊരു മഷേ നമ്മളത് നീട്ടി വെച്ചിട്ടുണ്ട് കിട്ടോ എന്ന് പറയും ഇല്ല കേട്ടോ ജവഹർലാൽ നെഹ്റുവിന്റെ പാരമ്പര്യത്തിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം അദ്ദേഹം ഭരണത്തിൽ കയറി അഞ്ചു കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വലിയൊരു ലേഖനം വന്നു എന്താ ലേഖനം ജവഹർലാൽ നെഹ്റു ഒരു ഏകാധിപതി ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ ഇന്ന 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 കുഴപ്പങ്ങളിൽ വളരെ നെഹ്റുവിനെ പഠിച്ചെഴുതിയൊരു ലേഖനം ആ ലേഖകന്റെ പേരെടുത്ത് ചാണക് എന്നാ ഇതാരാണെന്ന് ആർക്കും മനസ്സിലായില്ല പിന്നെ വളരെ ഗവേഷണം നടത്തിയ മനസ്സിലായത് നെഹ്റുവിനെ എഴുതിയതാണ് നെഹ്റു തന്നെ എഴുതിയതാണ് അതാണ് വിമർശിക്കാൻ ആത്മവിമർശനം മലയാളിയായ ഒരു സുഹൃത്ത് അദ്ദേഹത്തിന് ശങ്കർ ശങ്കർ പിള്ളേർ മുഴുവൻ പേര് ശങ്കർ സ്വീകലി വലിയ സുഹൃത്താണ് അപ്പോൾ ശങ്കറിനോട് നെഹ്റു പറയുന്നത് ശങ്കർ ഡോൺ മീന്ന ശങ്കർ എന്നെ വിട്ടുകളയരുത് എന്നെ ഉപേക്ഷിക്കരുത് എന്നെ പറ്റി വരയ്ക്കൂ എന്നെ പരിഹസിക്കൂ എന്നെ വിമർശിക്കൂ എന്നാണ് ഈ പറഞ്ഞത് ശങ്കറിന്റെ ആത്മകഥയുടെ പേരതാ ശങ്കർ ഇംഗ്ലീഷിൽ ആത്മഹത്യ എഴുതിയത് എൻ്റെ പേരെന്താണ് ശങ്കർ ഡോൺ സ്പെയർ മീ അങ്ങനെയുണ്ട് അപ്പം ഇന്ന് നരേന്ദ്രമോദി ആണെങ്കിലും എനിക്ക് പറയാൻ നാണക്കേടുണ്ട് പക്ഷേ സത്യം ഉണ്ട് പറയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണെങ്കിലും ഏറ്റവും വലിയ ശത്രു മാധ്യമങ്ങളാണ് നെഹ്റു നെഹ്റുവൊക്കെ പത്രം നടത്തും ഗാന്ധിക്കൊക്കെ എന്താ പണി പത്രം നടത്തുകയാണ് അദ്ദരമാൻ്റെ പണി എന്താ പത്രം നടത്തുകയാണ് അദ്ദേഹമാൻ്റെ ജീവിതത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട് പത്രം നടത്താനാണ് പത്രം എങ്ങനെയാണ് നടത്തുന്ന പത്രം നടത്തുന്നത് അവിടെ കണ്ണൂർ ജയിലിൽ കിടക്കും ഇവിടെ ഉപ്പൂർക്കിയ സമരത്തിൽ അപ്പം ബഷീറിനെ പോലീസുകാരൻ അവിടുന്ന് ഭയങ്കരമായിട്ട് അടിക്കും ബഷീർ പറഞ്ഞു എന്നെ അടിക്കരുത് അടിച്ചാൽ നീ എന്തു ചെയ്യുന്നു അപ്പം ബഷീർ പറഞ്ഞു ഞാൻ കരയുന്നു അപ്പം എന്താ മൗരവി പോയി അടിക്കാൻ പറഞ്ഞു മൊയ്തു മൊയ്തുമൗലുവേ എന്താ മൗരവി കരയില്ല പട്ടിണി കിടക്കാനും കരയാനും കരയാതിരിക്കാനും ഇത്ര ഇച്ഛാശക്തി ഉള്ള ഒരാളില്ല കേട്ടോ നമ്മൾ എൻ്റെ കൂട്ടുകാരൻ എന്നാണ് മൗലവി അബ്ദുറഹിമാൻ്റെ ജീവിതത്തിൽ നിന്ന് പേരിട്ടത് അബ്ദുറഹിമാനേക്കാൾ ഏഴു വയസ്സ് മൂപ്പ മൗലവിക്ക് പക്ഷേ അബ്ദുറഹിമാൻ്റെ നേതാവായിട്ടൊന്നും കൊണ്ടിരുന്ന ആളാ മൗലി എല്ലാത്തിനും അബ്ദുറഹിമാന്റെ കൂടെ കാരണം അബ്ദുറഹിമാൻ അപ്പോഴും മതയാഥാസ്ഥിതയോട് എതിർക്കേണ്ടതുണ്ട് നെഹ്റുവിൻ്റെ ദുരിതം എന്ന് പറയുന്നത് കേട്ടോ നെഹ്റുവിൻ്റെ ടോളറൻസിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഡോക്ടർ ബി ആർ അംബേദ്കർ തോറ്റു ബോംബെയിൽ നെഹ്റുവിന്റെ ഒന്നാമത്തെ മിനിസ്റ്ററി വരുന്നു അപ്പൊ ഗാന്ധി നെഹ്റുവിനോട് പറയാണ് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ജയിച്ചത് കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഭരിക്കേണ്ടത് ലേബർ പാർട്ടിക്കാരനാ അംബേദ്കർ അംബേദ്കറെ മന്ത്രിസഭയിൽ എടുക്കണം അംബേദ്കറെ നിയമമന്ത്രിയായി നിയമിക്കുന്ന ഈ നെഹ്റു ആണ് കേട്ടോ ടോളറൻസ് എന്ന് പറഞ്ഞാൽ ആ അംബേദ്കർ നിയമമന്ത്രി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹം ഭരണഘടനയുടെ ചെയർമാൻ ആവുന്നത് ഈ നമ്മളിപ്പോ ഇന്ന് വിതരണം ചെയ്യുന്ന ഇവിടുത്തെ പ്രിയാമ്പിളില്ലേ അതിന്റെ വലിയ ഭാഗം നെഹ്റു നേരത്തെ എഴുതിയതാ ഇനി നിങ്ങൾക്ക് കേൾക്കാൻ വിഷമമുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് തൊട്ട് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞ ഒരാളുടെ പേരും കൂടിയാണ് ജവഹർലാൽ നെഹ്റു ഇപ്പൊ നിങ്ങൾക്ക് വേണ്ട അല്ലേ നെഹ്റു എത്രയാ കോൺഗ്രസ് ആരോട് പൊരുതിയത് ആത്മകഥയിൽ പല ഭാഗത്തും ഏ അങ്ങനെ ആ തരം വിപ്ലവകാരിയായ ഒരു കോൺഗ്രസ്സുകാരനും ഇല്ല എന്ന് കോൺഗ്രസ്സുകാരെ നിശിതമായി ആക്രമിക്കുന്നവർ കാരണം അദ്ദേഹത്തിന് വേറെ ചില സങ്കല്പുണ്ട് ആ ഇന്ത്യയെ കണ്ടെത്തല് നോക്കിയാൽ അറിയാം ഒരു രാഷ്ട്രം അതിൻ്റെ പാരമ്പര്യത്തിൽ അതിലൊക്കെ വലിയ ഇപ്പോ മഹാഭാരതത്തെ പറ്റിയോ രാമായണത്തെ പറ്റിയൊക്കെ വലിയ കാളിദാസനെ പറ്റിയൊക്കെ വലിയ കാരണം ഇവരൊക്കെ ഇന്നിപ്പോ രാഷ്ട്രീയക്കാര് അല ചോക്കൂ ഈ കലയെ ഇങ്ങനെ കൊണ്ടു നടന്ന നേതാക്കന്മാർ വലിയ അത്ഭുതം ആട്ടോ ഈ ഗാന്ധി നെഹ്റു എനിക്ക് തോന്നുന്നില്ല ലോ ലോക ചരിത്രത്തിലെ അത്ഭുതമാണ് ഇത് എന്താ കാരണം അനേകം സാമ്യങ്ങള് അനേകം സാചാത്യങ്ങള് അനേകം വൈജാത്യങ്ങൾ അവർ തമ്മിൽ ഒരുപടി നെഹ്റു ആവർത്തിച്ച് ആത്മകഥയിൽ പറയുന്ന ഒരു കാര്യം ഒരു ഉൾവിളി കൊണ്ട് ജന്മമാസന കൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വിദ്യ ഗാന്ധിക്കുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞാൽ അത് പിന്നെ ഒരു രക്ഷയിലാണ് അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം അവർക്ക് പറ്റി തെറ്റൻ്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ നെഹ്റുവിനോടും പട്ടേലിനോടും ഗാന്ധി പറഞ്ഞു ഉപ്പ് നികുതിക്കെതിരായിട്ട് നമുക്കൊരു സമരം വേണം അവരൊന്നും വിലവച്ചിട്ടില്ല കളഞ്ഞു പരിഗണിച്ചെന്നില്ല ഇരുപത്തൊമ്പതിൽ ഗാന്ധി പറഞ്ഞു അപ്പോഴും അവർ കണക്കാക്കിയില്ല മുപ്പതില് ഗാന്ധി പേര് അവരോടൊന്നും പറയാതെ ഗാന്ധിയാ സമരം കൊണ്ട് നടത്തും അപ്പൊ ഈ ഗാന്ധിയെ പറ്റിയാണ് ആരോപണം എന്ത് അതേ മതചിഹ്നം ഉപയോഗിച്ചു ഉപ്പിലെവിടെയാ മതം ഉപ്പിലെവിടെയാണ് ജാതി ഉപ്പിലെവിടെയാണ് ഭാഷ പണ്ഡിതനും പാമരനും പണക്കാരനും പാവപ്പെട്ടെന്ന് ഒരുപോലെ മനസ്സിലാകുന്ന ഇതിങ്ങനെ വാരിയാണ് ഉപ്പിങ്ങനെ വാരിയിട്ട് ഗാന്ധി പറയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിപേര് നമ്മൾ ഇളക്കുകയാണ് ടപ്പുറത്ത് ഭീകരമായിരുന്നു കേട്ടോ അപ്പൊ ഗാന്ധി എന്താ ചെയ്യുന്നത് ഗാന്ധി ചെയ്യുന്നത് അതാണ് നെഹ്റു അത് എപ്പോഴും അത്ഭുതത്തോടെ പറയും അദ്ദേഹത്തിന് ഇത് എങ്ങനെ കിട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അദ്ദേഹത്തിന്റെ ഉൾവിളി ഭയങ്കരമാണ് അപ്പോൾ ഈ ഈ ആത്മീയമായ രീതി ആത്മീയം എന്ന് പറഞ്ഞാൽ ഈ മതക്കാരുടെ ഏർപ്പാടല്ല കേട്ടോ ഞാൻ പറയാം ആത്മകഥയിൽ ഗാന്ധി പറയുന്നുണ്ട് എനിക്ക് മതം എന്നത് എന്റെ രാഷ്ട്രത്തെ സേവിക്കലാണ് നമ്മ മത ദൈവം എന്ന് അദ്ദേഹം വിളിക്കുന്ന ആരെയാ അത് സത്യത്തെ വിളിക്കുന്ന ഒരു പേരാണ് അദ്ദേഹം പറയണ്ട് എൻ്റെ രാമൻ വാത്മീയുടെ കഥാപാത്രമല്ല അയോധ്യ ഭരിച്ച ദശരഥപുത്രൻ അല്ല സീതാപതിയല്ല പിന്നെ ആരാണത് അത് എൻ്റെ ഉള്ളിലെ സത്യബോധത്തിൻ്റെ പേരാണ് അതിക്ക് വേറെ ദൈവമൊന്നുമില്ല ഗാന്ധി ഒരു അമ്പലത്തിലും പോകുന്നില്ല ഒരു പ്രതിഷ്ഠയും നടത്തുന്നില്ല എന്താ അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിന് വേണ്ടത് മൂല്യങ്ങളാണ് അപ്പോൾ പാർട്ടി രാഷ്ട്രീയമൊന്നും ഗാന്ധിക്ക് അങ്ങനെ തലേ പോവില്ല കാരണം പല സമയത്തും ഗാന്ധി രാഷ്ട്രീയ പ്രവർത്തനം മാറിയിട്ട് സമുദായ പരിഷ്കരണം കൺസ്ട്രക്റ്റീവ് പ്രോഗ്രാം ഐത്ത വിരോധം അതുപോലെ സ്ത്രീ ശാക്തീകരണം ഇതിനൊക്കെ പോകുമ്പോൾ നെഹ്റുവിടക്ക് ചോദിക്കുന്നു എനിക്കിത് മനസ്സിലാവുന്നില്ല എന്താണ് ഗാന്ധി ചെയ്യുന്നത് പക്ഷേ അദ്ദേഹത്തിന് എപ്പോഴും നിരന്തരം ഞാൻ ഗാന്ധിയുടെ സെക്രട്ടറി പതേ മരിച്ചുപോയി വെങ്കിട്ട് കല്യാണത്തെ കണ്ട് സംസാരിച്ചിരുന്നു മദ്രാസ്ന്ന് അപ്പം കല്യാണം എന്നോട് പറഞ്ഞത് മിക്ക ദിവസം ഡൽഹിയിലുണ്ടെങ്കിൽ മിക്ക ദിവസവും അവിടെ വരുന്ന ഉറപ്പുള്ള ആൾ നെഹ്റു ആണ് മിക്ക ദിവസവും അപ്പം നെഹ്റുവിൻ്റെ സുഹൃത്തുക്കൾ എഴുതുന്നുണ്ട് നെഹ്റുവിനെ ഏറ്റവും ആശ്വാസം ഗാന്ധിയെ കാണുന്നതാണ് അപ്പോൾ അവർ രണ്ടുപേരും കൂടിയാണ് നമ്മൾ രണ്ടാളെ എടുക്കാവുമെങ്കിൽ ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെയും ഈ നവഭാരത സൃഷ്ടിയുടെയും ഒക്കെ ഏറ്റവും അടിയിലുള്ള ആള് ഗാന്ധിയിലത് പാരമ്പര്യം വളരെ ശക്തമാണ് നെഹ്റുവിൽ ആധുനികത വളരെ ശക്തമാണ് കാരണം ഗാന്ധിയുടെ പല നിലപാടിനോടും അപ്പോൾ നമുക്കിപ്പോൾ അവിടെ ആൾക്ക് അറിഞ്ഞുകൂടാപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ഒരാൾ പറയാണ് ഞാൻ കേട്ട് ശരിക്കും ഞെട്ടി ഗാന്ധിയെ ചവിട്ടിപ്പുറത്താക്കി പ്രധാനമന്ത്രി ആളല്ലേ നെഹ്റു ഇങ്ങനെയുണ്ട് അപ്പം ഇവരെ ഞാൻ ഇവരുടെമാതിരി ഒരാളാണ് ഈ ഗാന്ധി എന്നാണ് ഇത് പ്രസിഡന്റ് ആവാനും പ്രധാനമന്ത്രി ആവാനും ഒക്കെ ഒരു ബി ജെ പി കാരൻ പറയും ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് കേട്ടിട്ട് ഇതൊക്കെ സത്യാന്ന് വിചാരിക്കുന്ന ആളുകൾ നാട്ടിലുണ്ടാവുമല്ലോ അതാണ് ഇപ്പം ചരിത്രം വളച്ചൊടിക്കാമെന്നൊക്കെയാണ് അല്ലേ വലിയ പരാതിയായിട്ട് പറഞ്ഞത് ഇതിലും വലിയ വളച്ചൊടിക്കലുണ്ടോ ഏ അപ്പോൾ പിന്നെ ഹമീദ് പറഞ്ഞൊരു കാര്യത്തോട് എനിക്കൊരു വിയോജിപ്പുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗാന്ധിയെ അവർക്ക് പറ്റും എന്ന് പറഞ്ഞത് ഗാന്ധി അവർ വെടിവെച്ച് വന്നിട്ടാണ് ബാക്കി പിന്നെ വർത്തമാനം പറയുന്നവർ നഥുരാം ഗോത്സേ ആ സമയത്ത് നാൽപ്പത്തെട്ട് ജനുവരി മുപ്പതാം തീയതി ആർ എസ് എസിലാണോ ഹിന്ദു മഹാസഭയിലാണോ അംഗമായിരിക്കും നമുക്ക് അറിയില്ല അറിയേണ്ട ആവശ്യമില്ല അദ്ദേഹം ഹിന്ദുരാഷ്ട്രവാദിയാണ് ഹിന്ദുരാഷ്ട്ര പത്രത്തിന്റെ പത്രാധിപരാണ് അദ്ദേഹം അത് നിഷേധിച്ചില്ല ഞാൻ കൊന്നു എന്നുള്ള അല്ല പറഞ്ഞാൽ ഞാൻ എന്തുകൊണ്ട് ഗാന്ധിയെ കൊന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകമുണ്ട് വൈ ഐ അസാസിൻ ഗാന്ധി ഗാന്ധി എന്നല്ല കേട്ടോ ഗാന്ധിജിന്ന് അതിൽ മുഴുവൻ പറഞ്ഞു ഗാന്ധിജിന്നാണ് വലിയ തമാശ അദ്ദേഹം കോടതിയിൽ കൊടുക്കുന്ന മൊഴിയിലൊക്കെ പറയുന്ന വാക്ക് കേട്ടോ വളരെ ബുദ്ധിമാനും പണ്ഡിതനും ചരിത്രം തിരിയുന്നതിനൊക്കെ ആയ ഒരാളാണ് ഗോസ്സെ ഒരു വെറും വെടിവെപ്പുകാരൻ മാത്രമല്ല ആ പുസ്തകമായിട്ട് ഗോപാൽ ഗോസ്സെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിലുപയോഗിച്ച വാക്കുമുഴം ഗാന്ധിജിന്നാണ് ഞാൻ അത്ഭുതപ്പെട്ടു കണ്ടിട്ട് അദ്ദേഹം വെടിവെക്കുന്നതിന് മുമ്പ് ഗാന്ധിയെ നമസ്കരിച്ചിട്ടാണ് വെടിവെക്കുന്നത് കേട്ടോ അതിൽ അദ്ദേഹം പറയാണ് എന്റെ രാഷ്ട്രത്തിന് വേണ്ടി ചെയ്ത എല്ലാ നന്മകളുടെയും സേവനങ്ങളുടെയും പേരിൽ ഞാൻ ഗാന്ധിജിയെ നമസ്കരിച്ചു അത് കഴിഞ്ഞ് വെടിവെച്ച് വന്നു എന്തിനാ വെടിവെച്ച് വന്നതെന്ന് എൻ്റെ ഓർമ്മ ശരിയാണ് നൂറ്റഞ്ച് കാരണം പറയുന്നുണ്ട് അതിലൊരു പ്രധാന കാരണം ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് എതിരായി നിന്നു എന്നുള്ളതാണ് അപ്പോൾ നെഹ്റുവിനാണിത് മനസ്സിലാവുന്നല്ല പറഞ്ഞല്ലോ അദ്ദേഹത്തിന് അപ്പോൾ ഇത്തരത്തിലുള്ള എന്ത് അസഹിഷ്ണുത കണ്ടാലും നെഹ്റു വിടില്ല ഓ മുഹമ്മദ് ഇക്ബാല് മഹാപണ്ഡിതനല്ലേ വലിയ കവിയല്ലേ ചിന്തകനല്ലേ ഒക്കെയാണ് അദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറില് ആ സ്ഥാനത്ത് വന്നത് മുഹമ്മദ് സഫറുല്ല ഖാൻ സഫറുല്ല ഖാൻ പിന്നീട് പാകിസ്ഥാനിൽ ആയപ്പോൾ ലോക കോടതി ചെയർമാനൊക്കെ ആയിരുന്നാണ് വലിയ പണ്ഡിതനാണ് എഴുത്തുകാരനാണ് ധാരാളം പുസ്തകങ്ങളുണ്ട് സഫറുല്ല ഖാൻ അഹമ്മദ് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോൾ അഹമ്മദ് വിഭാഗത്തിൽപ്പെട്ട ഒരാള് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയത് ശരിയായില്ല എന്ന് ഇക്ബാല് ലേഖനം എഴുതി ആ ലേഖനം കണ്ടിട്ട് നെഹ്റു ഒരു എതിർ ലേഖനം എഴുതി അപ്പം നെഹ്റു ഇന്ത്യ കണ്ടെത്തിൽ പറഞ്ഞിട്ടുണ്ട് ഞാനത് എഴുതാൻ കാരണം അത് പറഞ്ഞത് മുഹമ്മദ് ആയതുകൊണ്ടാണ് വേറെ ഞാൻ വിട്ടുകളെ മുഹമ്മദ് ഇക്ബാലിനെ പോലെ എത്ര വലിയൊരു മനുഷ്യൻ ഒരാൾ അഹമ്മദിയാണോ മുഹമ്മദിയാണോ എന്നൊക്കെ വെച്ചിട്ടാണോ അഭിപ്രായം പറയാം അദ്ദേഹത്തിന് പ്രസിഡന്റ് ആവാൻ ആൾ തെരഞ്ഞെടുത്തു അദ്ദേഹം പ്രസിഡന്റ് ആയി അരി ഇയാൾക്ക് എന്താ പറയാ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു വെച്ചിട്ട് കരുതി അതെന്നും നെഹ്റു അതൊന്നും ആ തരത്തിലുള്ള അസഹിഷ്ണുത ആ തരത്തിലുള്ള ഇൻടോളറൻസ് ആ തരത്തിലുള്ള കയ്പ് വെറുപ്പ് അങ്ങനെ സമ്മതിക്കുന്ന ഒരാളല്ല അപ്പോൾ ഹിന്ദു കോഡ് ബില്ലിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് അവർ അംബേദ്കറിന് ഉണ്ടായിരുന്നു യൂണിവോ സിവിൽ യൂണിഫോം സിവിൽ കോഡ് വരണം അപ്പോൾ അവരെന്ത് ചെയ്തു അത് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തി നെഹ്റു അംബേദ്കറിന് കൂടിയിട്ട് പിന്നെ അതിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം കാര്യട്ടോ നെഹ്റുവിൻ്റെ എന്ത് കാര്യം പറയുമ്പോഴും അതിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരാൾ വി കെ കൃഷ്ണമേന അപ്പോൾ ഈ പ്രിയാമ്പിൾ എഴുതാൻ നെഹ്റുവിനെ സഹായിക്കുന്ന ഒരാൾ ആദ്യം നെഹ്റുവിൻ്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരാൾ കൃഷ്ണമേനാണ് പിന്നെ നെഹ്റുവിൻ്റെ പ്രധാനപ്പെട്ട ഒരു നയമായിട്ട് വരുന്നതാണ് ചേരാ നയം അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ അദ്ദേഹത്തിനുള്ള വലിയ ബഹുമതി എന്താന്ന് വിചാരിച്ചാൽ അദ്ദേഹം ഒരു ലോകം മുഴുവൻ നിറഞ്ഞേക്കുന്ന ലോകത്തെ മുഴുവൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മനുഷ്യനാണ് എന്നുള്ളൊരു വലിപ്പം നെഹ്റുവിനുണ്ട് ഒന്നാം തരം ഭാഷ അലങ്കാര സമൃദ്ധമായിട്ട് കണ്ടില്ല അദ്ദേഹത്തിൻ്റെ വേഷം കണ്ടില്ല ഇങ്ങനെ ഒരു ചുവന്ന റോസാപ്പൂക്ക് കുത്തി മഹാസുന്ദരനായ തൊപ്പിയൊക്കെ വെച്ച് അതുപോലെ അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഗംഗയെ പറ്റിയൊക്കെ പറയുമ്പോൾ വില്ലൻ ടെസ്റ്റുമെൻറ്റിലൊക്കെ ആണെങ്കിലും ഒക്കെ ആ അലങ്കാര സമൃദ്ധമായിട്ടാണ് ഗാന്ധി നേർ വിപരീതം ഒരു അലങ്കാരമില്ല കൽപ്പറ്റ ഒരു കവിതയെ പറയുന്നുണ്ട് ഗാന്ധിയെ വരയ്ക്കാൻ എളുപ്പമാണ് അലങ്കാരങ്ങളൊക്കെ കഴിച്ചു കളഞ്ഞാൽ ഗാന്ധിയായി അഴിച്ചു കളഞ്ഞ അലങ്കാര സമൃദ്ധമായിട്ടാണ് നെഹ്റു രണ്ട് രൂപമാണ് കെ പി കേശവ ജവഹർലാൽ നെഹ്റു എന്നുള്ള പുസ്തകത്തിൽ പറയുന്നുണ്ട് അവർ തമ്മിലുള്ള ബന്ധം എന്താണ് അച്ഛൻ മകനും തമ്മിലുള്ള ബന്ധമാണ് അതോ ഗുരു ശിഷ്യൻ തമ്മിലുള്ള ബന്ധമാണ് അതോ നേതാവ് അനുയായം തമ്മിലുള്ള ബന്ധാണോ അത് കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇവരെ രണ്ടാളെയും പരിചയം ആളാട്ടോ കേശവമേനോൻ മനോൻ ഇന്നിപ്പോൾ കോൺഗ്രസ്കാർ മറന്നുപോയി കെ പി കേശവനോൻ എന്നൊക്കെ ആരാ ഓർക്കുന്നത് അപ്പോൾ അദ്ദേഹം എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ബുദ്ധനാണ് ഗാന്ധി അശോക ചക്രവർത്തിയാണ് നെഹ്റു എന്നാണ് അന്ന് പഠിക്കുന്നത് അപ്പോൾ ഈ തരത്തിൽ പല കാര്യങ്ങളുടെ നേരെ നെഹ്റുവിനുണ്ടായിരുന്ന വിമർശനം അത് മുഴുവൻ ഗാന്ധിയോട് പറയും കത്തെഴുതും മറുപടി എഴുതും അപ്പോൾ ഗാന്ധിക്ക് ഇതൊക്കെ പുറത്ത് അറിഞ്ഞോട്ടെ എന്നാണ് ഗാന്ധിക്ക് കേട്ടോ ഗാന്ധിയുടെ രീതി എന്ന് പറഞ്ഞാൽ ഗാന്ധി നെഹ്റുവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ പാത്രത്തിൽ ആ കത്തും മറുപടിയൊക്കെ പ്രതി പ്രസിദ്ധീകരിക്കാമെന്ന് അപ്പോൾ നെഹ്റു പറഞ്ഞു വേണ്ട നമ്മൾ നമ്മൾ എതിരഭിപ്രായം പുറത്തു വരട്ടെ എന്നു അല്ലാതെ ഒരിക്കൽ നെഹ്റു പറഞ്ഞത് എനിക്ക് ഈ മനുഷ്യന്റെ ഭാഷ മനസ്സിലാവുന്നില്ല എന്ന് അപ്പം ആരോ ഗാന്ധിയോട് ചോദിച്ചു അങ്ങേപ്പറ്റി നെഹ്റു ഇങ്ങനെ പറയണ്ടല്ലോ ഭാഷ മനസ്സിലാവുന്നില്ല അങ്ങനെ പറഞ്ഞു ആ ശരിയായിരിക്കും ആ ആളുകൾക്ക് തമ്മിൽ മനസ്സ് തമ്മിൽ യോജിക്കാൻ ഭാഷയൊന്നും വേണ്ട പക്ഷെ ഞാനൊരു കാര്യം പറയാം എൻ്റെ കാലശേഷം ജവഹർലാൽ എൻ്റെ ഭാഷ സംസാരിക്കുന്നു എൻ്റെ കാലശേഷം ജവഹർലാൽ എൻ്റെ ഭാഷ സംസാരിക്കും അങ്ങനെ നമ്മൾ നാൽപ്പത്തിയെട്ട് കഴിഞ്ഞിട്ട് കേട്ടോ അവർ മുപ്പത് മുപ്പത് കൊല്ലത്തോളം ഒന്നിച്ച് പ്രവർത്തിച്ചു അത് കഴിഞ്ഞിട്ട് നാൽപ്പത്തി ഏത് ഗാന്ധിന്ന് ഈ തൻ്റെ പ്രിയ വത്സര ശിഷ്യൻ തൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ മകൻ നെഹ്റു ഭരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ട് ആദ്യത്തെ സത്യാഗ്രഹം നടത്തുന്നത് ഗാന്ധിയാണ് എന്താ വേണ്ടത് വിഭജിച്ചപ്പോൾ പാകിസ്ഥാന് എമ്പത് കോടി രൂപ കൊടുക്കാമെന്ന് നിശ്ചയം ഉണ്ടായിരുന്നു അതിൽ ആദ്യ ഗെടുവായിട്ട് ഇരുപത്തഞ്ച് കോടി കൊടുത്തു ഇരുപത്തഞ്ച് കോടി കൊടുത്തിട്ട് പിന്നെ അമ്പത്തഞ്ച് കോടി കൊടുക്കാനുണ്ട് അത് കൊടുത്തില്ല ആര് കൊടുത്തില്ല അത് കൊടുക്കേണ്ടത് വല്ല വായ്പട്ടല്ല അദ്ദേഹം കൊടുക്കൂല പ്രധാന നെഹ്റു ആണ് ഇവരും സംഭവിക്കല്ലോ കൊടുക്കുക എന്താ കാരണം അപ്പോഴേക്ക് പാകിസ്ഥാനോട് അതിർത്തിയിൽ പ്രശ്നം ഉണ്ടാക്കി ഗാന്ധി പറഞ്ഞാൽ പറ്റില്ല അത് പറ്റില്ല സത്യമാണ് പ്രധാനം നിങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുക്കാമെന്ന് എഴുതി ഒപ്പിട്ടോ ഒപ്പിട്ടു കൊടുക്കണം അപ്പം ആ പണം ഉപയോഗിച്ച് അവർ ആയുധങ്ങൾ വാ വാങ്ങിയിട്ട് നമുക്കെതിരായിട്ട് വരും അത് അവരുടെ വിഷയമാണ് അത് വേറെ പറയാം അപ്പോൾ വല്ലഭായ് പട്ടേല് കേട്ടില്ല അപ്പോൾ ആ ചർച്ച കഴിഞ്ഞ് പോകുമ്പോൾ വെങ്കട്ടറാം കല്യാണം എന്നോട് പറഞ്ഞാണ് ഇയാൾ ഒറ്റയ്ക്ക് പറഞ്ഞാണ് ബുഡാ പാകൽ ബുഡാ പാകൽന്ന് പ്രാന്തനായ കിളവൻ വേറെ ആരും കേൾക്കാൻ പറഞ്ഞില്ല അത് ഞാൻ അദ്ദേഹത്തെ കാറിൽ യാത്രയാക്കാൻ പോയി അങ്ങനെ കേട്ടുപോയതാണ് കല്യാണം എന്നോട് പറഞ്ഞത് എന്നിട്ട് ഗാന്ധി പിന്നെ ചെയ്യുന്നത് നിരാഹാരം കിടക്കുക എന്താണ് വാക്കുപാലിക്കണം അപ്പോ അരി ചോക്കൂ ഗാന്ധിയുടെ ആ രീതി സ്വന്തം ഗവൺമെന്റിനെതിരായിട്ട് ഏ ആ നിരാഹാരം കിടന്ന് ആ പണം കൊടുത്തതാണ് ഒരു കൊലപാതകത്തിന് കാരണമായിട്ട് നഥുരാങ്കോത്സേ എഴുതിയത് അപ്പോ സത്യമാണ് പ്രധാനം ഗാന്ധി പറയുണ്ട് സത്യമാണോ സ്വാതന്ത്ര്യമാണോ പ്രധാനം എന്ന് എന്നോട് ചോദിച്ചാൽ അത് സത്യമാണെന്ന് ഞാൻ പറയുന്നു എന്താ കാരണം ഈ സത്യമില്ലെങ്കിൽ സ്വാതന്ത്ര്യം നിലനിൽക്കൂല ഇപ്പ എന്താ സ്ഥിതി ഇപ്പോ നിങ്ങൾ ആരും ചോദിക്കൂ ഈ പത്രങ്ങളിലും ടെലിവിഷനിലും റേഡിയോയിലും ഒക്കെ നമ്മൾ കേൾക്കുന്ന നമ്മുടെ നേതാക്കന്മാരിൽ മഹാഭൂരിപക്ഷത്തിൻ്റെയും വാക്കുകളൊക്കെ പച്ചക്കളവാണെന്ന് അറിഞ്ഞോടേ ഏ അരിച്ചു നോക്കൂ കളവ് അറിയണം ആര് നമ്മുടെ മുഖ്യമന്ത്രി ആര് കളവ് അറിയുന്നു നമ്മുടെ പ്രധാനമന്ത്രി എനിക്കെന്തൊരു നാണക്കട നിങ്ങൾ അരച്ച് നോക്കൂ അപ്പം നിങ്ങൾ ഈ പതിനേഴ് കൊല്ലത്തെ നെഹ്റുവിൻ്റെ വാക്കും പ്രവൃത്തിയും അദ്ദേഹം ഇന്ത്യക്കകത്തും പുറത്ത് നടത്തിയ ഒരു പ്രവൃത്തിയും ഇന്ത്യക്കാരന് അഭിമാനിക്കാനല്ലാതെ ഒന്നുമില്ല അതിനകത്ത് അദ്ദേഹത്തിൻ്റെ പ്രസംഗമാവട്ടെ നിലപാടാവട്ടെ അപ്പോൾ അവിടെ ചേരി ചേരാ നായെന്ന് പറയും നാൽപ്പത്തി എട്ടിലാണ് നമ്മുടെ ഓർമ്മ ഈജിപ്തിൽ ജമാൽ അബ്ദുൽ നാസർ സുയസ് കനാൽ ദേശവൽക്കരിക്കും വലിയ ശാക്തിക ചേരികളോടാണ് അബ്ദുൽ നാസർ നേരിടാൻ പോകുന്നത് നെഹ്റു ഇതിന് പിന്തുണ കൊടുക്കും ലോകത്തെവിടെയുള്ള വിമോചന പ്രസ്ഥാനമുണ്ട് അതിന് മുഴുവൻ പിന്തുണ കൊടുക്കും അദ്ദേഹം ഒരിക്കലും ഇസ്രായേലിനെ അംഗീകരിച്ചില്ല ഇസ്രായേലിൻ്റെ സൃഷ്ടിയെപ്പറ്റി യാതൊരു താല്പര്യമില്ലാതിരുന്ന ഒരാളാണ് ഗാന്ധി അതേ മുപ്പത്തെട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങളെന്താ ഈ അവിടെ ഭരിക്കുന്നത് കേട്ടോ സയൻസ് എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാറി ഇസ്ലാമിസം പോലൊരു ചരക്കാണ് ഈ സയനിസം എന്ന് പറയുന്നത് യഹൂദ മതമൗലികവാദത്തിൻ്റെ രാഷ്ട്രീയ രൂപത്തിനാണ് സയനിസം എന്ന് പറയുക അപ്പോൾ ഗാന്ധി ചോദിക്കുകയാണ് യഹൂദന എവിടുത്തെ പൗരനാണ് നിങ്ങൾ ചോദിക്കുന്നത് എന്താണ് അതിനർത്ഥം ബ്രിട്ടനിൽ ജനിച്ച യഹൂദൻ ബ്രിട്ടീഷുകാരനാണ് ഇന്ത്യയിൽ ജനിച്ച യഹൂദൻ ഇന്ത്യക്കാരനാണ് അമേരിക്കയിൽ ജനിച്ച യഹൂദൻ അമേരിക്കക്കാരനാണ് അല്ലാതെ മതം കൊണ്ടൊരു രാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റൂ ഗാന്ധി എന്നും അതിനെതിരായിരുന്നു അത്ഭുതപ്പെടുത്തി തന്നെ കഴിഞ്ഞ കൊല്ലം തെല്ലവീപിൽ ഗാന്ധിയുടെ ഒരു പ്രതിമ അവർ അനാശാലം ചെയ്തു അത് ഗാന്ധി ഞങ്ങൾക്ക് എതിരായിരുന്നില്ല എന്ന് കാണിക്കാനായിരിക്കും എനിക്ക് തോന്നുന്നത് അപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിക്ക് ഇവർ അറിഞ്ഞിട്ടല്ല അതേ അറിഞ്ഞെനിക്ക് അറിഞ്ഞിട്ടോ കാരണം എൺപത്തി രണ്ടില് ഈ സിനിമ വന്നേ പിന്നെയാണ് ഗാന്ധി എല്ലാവരും അറിഞ്ഞിരുന്നത് ഒരു പ്രധാനമന്ത്രി സംസാരിക്കുകയാണെന്ന് ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സൗത്ത് ആഫ്രിക്ക ചെല്ലു വിവേകാനന്ദൻ ഷിക്കാഗോയിൽ പ്രസംഗിക്കുന്ന കൊല്ലം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അപ്പോ അവിടെ കേസ് ബാധിക്കാൻ ചെന്നതാ അപ്പൊ അവിടുത്തെ ഇന്ത്യക്കാരുടെ കഷ്ടം കണ്ട് അവിടെ കൂടി അദ്ദേഹം അവിടെ അഹിംസാനിഷ്ഠമായ ഒരു സമരം നടത്തിയപ്പോ അന്ന് തന്നെ അത് ലോക ശ്രദ്ധ നേടി എന്താണ് ഈ സമരോടെങ്ങനെ സമരം അതിൽ അദ്ദേഹത്തിന് നിരന്തരം കത്തെഴുന്ന ഒരാളുടെ പേര് ടോൾസ്റ്റോയി അവർ തമ്മിൽ കണ്ടിട്ടില്ല നരന്തരം ഗാന്ധി പറയുന്നുണ്ട് എനിക്ക് രണ്ട് ഗുരുനാഥന്മാരെ ഇടും ഒന്ന് ടോൾസ്റ്റോയ് മറ്റേത് ഭഗവത്ഗീതോയുടെ പേര് ആദ്യം പറയും അവരൊക്കെ കലയോട് വലിയ കമ്പ ഉള്ളപ്പോൾ ടാഗോറിനെ ഗുരുദേവ് എന്ന് വിളിക്കുന്നത് ഗാന്ധിയ സരോജിനി നായിഡുവിനെ കേട്ടോ ഗാന്ധി കഴിഞ്ഞ അടുത്ത കൊല്ലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു സരോജിനി നായിഡു അവരെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിളിക്കുന്നത് ഗാന്ധിയാ അപ്പോൾ ഇവർക്കൊക്കെ കലയില് സാഹിത്യത്തില് സംഗീതത്തില് ചിത്രകലയിലൊക്കെ വലിയ കമ്പമുള്ള ആൾക്കാരാണ് ഈ സുബലക്ഷ്മിയെ പറ്റി കേട്ടില്ലേ അങ്ങ് ആരാണ് സംഗീത ലോകത്തെ ചക്രവർത്തിനി ഞാനോ വെറും ഒരു പ്രധാനമന്ത്രി എന്ന് സുബലക്ഷ്മി എരുത്തി പ്രസംഗിക്കും ആര് ജവഹർലാൽ നെഹ്റു അപ്പൊ നെഹ്റുവിന് കിട്ടുന്ന ആദരവ് മോദിക്ക് എന്താ അങ്ങനെ ആദരവ് കിട്ടുന്നത് അല്ല കിട്ടുന്നുണ്ടല്ലോ അത് എനിക്ക് മനസ്സിലായത് ഞാൻ പറഞ്ഞ നൂറ്റി നാപ്പത്തിനാല് കോടി ജനങ്ങളിലൊരു മഹാരാജ്യമാണ് ഇന്ത്യ ഇതിൻ്റെ മാനേജറായി മോദി അപ്പോൾ എല്ലാ കോൺട്രാക്ടും കച്ചോടും ബിസിനസ്സൊക്കെ അടങ്ങാൻ ഇയാളെ ബഹുമാനിച്ചേ പറ്റുള്ളൂ ഉണ്ടോ വളരെ ലളിതമാണത് വളരെ ലളിതമാണ് എന്താ കാരണം നിങ്ങൾക്ക് ഫ്രാൻസിൽ നിന്ന് ഇങ്ങോട്ട് കയറ്റി അയക്കണ്ടേ ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ റേഡിയോ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇതിൻ്റെ എല്ലാം കോൺട്രാക്റ്റ് ഇതാണെങ്കിൽ നെഹ്റു ആണെങ്കിലെല്ലാം എല്ലാം ദേശസാൽക്കരിക്കുന്ന ഒരാളാണ് നെഹ്റുവിൻ്റെ നയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ദേശാൽക്കരിക്കും വിമാന സർവീസ് ദേശാൽക്കരിക്കും ടാറ്റയുടെ കംപ്ലീറ്റ് സുഹൃത്താണ് കംപ്ലീറ്റ് ദേശാൽക്കരിക്കും അപ്പോൾ ഇപ്പോഴാണ് എല്ലാം വിൽക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങൾ മുഴുവൻ വിറ്റ് തൊലയ്ക്കുന്ന പണിയാണ് ബി ജെ പിക്ക് അപ്പോൾ ഈ തരത്തിലുള്ള ഒരു സാമ്പത്തിക നയം ഒരിക്കലും നെഹ്റു അനുവദിക്കുകയില്ല മൻമോഹൻ സിംഗിന്റെ കാലത്ത് ആരംഭിക്കുന്ന ഈ ഉദാരതയുണ്ടെന്ന് ആഗോളവൽക്കരണത്തിന് ഗാന്ധിക്ക് സമ്മതാവില്ല അതിനെ പറയേണ്ട ആവശ്യമില്ല കാരണം ഗാന്ധി പറഞ്ഞ പലതിനും മറികടന്നാണ് നെഹ്റു പലതും ചെയ്തത് കാരണം ഗാന്ധിക്ക് കർഷകനായിരുന്നു പ്രധാനം നെഹ്റു പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ ഗാന്ധിയുടെ ഒരു കർഷകൻ്റെ കാഴ്ചപ്പാടാണ് അപ്പോൾ എല്ലാ കാര്യങ്ങളും ഒരു കർഷകൻ കാണുമ്പോലെയാണ് ഗാന്ധി കാണുന്നത് അപ്പോൾ ദേശ പിന്നെ ശാക്തിക ചേരികളോട് ചേരാതെ നിൽക്കുക ചേരി ചേരാ നയം എല്ലാ പൊരുതുന്ന സമൂഹത്തിൻ്റെയും കൂടെ നിൽക്കുക അപ്പോൾ പാകിസ്ഥാൻ ആദ്യം തൊലയുന്നത് എങ്ങനെയാണ് അമേരിക്കൻ ചേരിയിൽ പോയി അമേരിക്കൻ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്നു പാകിസ്ഥാൻ ഇപ്പോഴോ ഇപ്പം നമ്മൾ അമേരിക്കൻ ചേരിയിലുള്ള ആൾക്കാരാണ് അതാണല്ലോ ഇസ്രായേലിനെയാണ് നമ്മൾ പിന്തുണയ്ക്കുന്നത് ഇപ്പോൾ ഇന്ത്യ എവിടെ എത്തി അപ്പോൾ മർദ്ദിതൻ്റെ കൂടെ ചൂഷിതന്റെ കൂടെ അവഗണിക്കപ്പെട്ടവൻ്റെ കൂടെ ആക്രമിക്കപ്പെട്ടവൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് രാഷ്ട്രീയം അത് നെഹ്റുവിന് കോൺഗ്രസ് ഇന്ത്യ അങ്ങനെയല്ല അതൊരു സാർവദേശീയമായ കാഴ്ചപ്പാടാണ് അപ്പോൾ ആഫ്രിക്കയിലാണെങ്കിലും ഏഷ്യയുടെ മറ്റു ഭാഗങ്ങളിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും ഒക്കെ ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഗാന്ധിയുടെ ഭാര്യ കമലാ നെഹ്റു അവർ ചെറുപ്പത്തിൽ മരിച്ചുപോയി കേട്ടോ അവരെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് ക്ഷയം ഉണ്ടായിരുന്നു പിന്നെ പൊതുവെ ആരോഗ്യം കുറഞ്ഞ ഒരാളായിരുന്നു കമലാ നെഹ്റു ആത്മകഥ സമർപ്പിച്ചത് കമലക്കാണ് കമല ഹു നോ മോർ സി എച്ച് കുഞ്ഞപ്പോൾ പരിഭാഷപ്പെടുത്തിയിരുന്നു കഥാവശേഷിയായ കമലയ്ക്ക് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അന്ന് അവിടെ ആരാ ഭരിക്കുന്നത് മുസോളിനിയാ ഇദ്ദേഹം എയർപോർട്ടിലുണ്ട് എയർപോർട്ടിൽ ഇറങ്ങി എന്ന് അറിഞ്ഞു അവിടെയാണ് ചികിത്സ അപ്പോൾ മുസ്സോളിനി നെഹ്റുവിനെ കാണുമെന്ന് താല്പര്യപ്പെട്ടു അന്ന് നെഹ്റു അവിടുത്തെ കോൺഗ്രസ് നേതാവ് മാത്രം അവിടെ സ്വന്തം എന്ന് കിട്ടിയില്ല അപ്പം നെഹ്റു പറഞ്ഞു എനിക്കൊരു ഫാസിസ്റ്റിനെയും കാണണ്ട അന്നേരവിടെ ഇരുപത്തിരണ്ടിൽ അധികാരത്തിൽ വന്നു മുസോളിനി നാൽപ്പത്തഞ്ചിൽ ജനങ്ങൾ തല്ലിക്കൊന്നാണ് അയാൾ ഏഹ് ഫാസത്തിൻ്റെ പരമാചാര്യം എന്ന് പറയുന്നത് മുസോളിനെയാ ആ മുസോൾനിക്ക് കാണണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സൗകര്യമില്ല അപ്പോൾ ഗാന്ധിയാണെ കാണും ഗാന്ധി കാണും അത് രണ്ട് രണ്ട് വഴിയാണ് എന്റെ ഗാന്ധിയുടെ വഴി ഇപ്പോൾ നെഹ്റു എന്താ ആലോചിക്കുക ആലോചിച്ചിട്ടുണ്ടാവുക ഞാൻ എന്താ ഞാൻ ആലോചിക്കുന്നത് കേട്ടോ അപ്പോൾ മുസോളിനെ കാണുന്നത് ഫാസത്തിനൊരു അംഗീകാരം കൊടുക്കലാണ് അത് കാണുന്ന മറ്റാളുകൾ അത് ഇയാളെ ഞാൻ അംഗീകരിച്ചു ബഹുമാനിച്ചു എന്ന് വരും അത് വരുന്നത് ലോകത്തെങ്ങുള്ള പൊരുതുന്ന സമൂഹത്തിന് പ്രത്യേകിച്ച് അന്നൊക്കെ കോളനിസ് കോളനിവൽക്കരത്തിനെതിരായിട്ടുള്ള പോരാട്ടം പല ഭാഗത്തും നടക്കുകയാണ് അത് അവരെ ക്ഷീണിപ്പിക്കുക അവർ വേണ്ട എന്ന് വെച്ചാണ് ഗാന്ധിയാണ് ഇതിൻ്റെ മേലുള്ള ഒരാളാണ് കാരണം അദ്ദേഹം മുസോളിനെ കണ്ടാലും അദ്ദേഹത്തിനെ പറയാനുള്ള എന്താ വെച്ചാൽ പറയും മുസോളിനിയുടെ മനസ്സ് മാറും മാറുന്നതാണ് ഗാന്ധി വിചാരിക്കുക ഏ കാരണം ഹിറ്റ്ലർക്ക് കത്തായിട്ടുണ്ട് ഗാന്ധി മുപ്പത്തി മൂന്നിൽ കത്ത് തുടങ്ങുന്നത് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ അതിന് അടിയിൽ എഴുതി എഴുതി കഴിഞ്ഞിട്ട് ഞാൻ മൈ ഡിയർ ഫ്രണ്ട് എന്ന് വിളിച്ചത് വെറുതെ പറഞ്ഞതല്ല അത് എനിക്ക് ശത്രുക്കൾ അങ്ങനെ എഴുതിയാണ് ആ കത്ത് ബ്രിട്ടീഷുകാർ അവിടെ എത്തിച്ചില്ല എന്നൊരു കഥയുണ്ട് കേട്ടോ ഹിറ്റ്ലർ അത് വായിച്ചിട്ടില്ല എന്നാണ് ഞാൻ വേറെ പുസ്തകത്തിൽ വായിച്ചത് അപ്പം വൈക്കാൻ ചന്ദശനർക്ക് ബഷീർ ഒരു എഴുതി ബഹുമാനപ്പെട്ട ശ്രീ വൈക്കം ചന്ദസായി നായർ കത്തൊക്കെ എഴുതി ഒപ്പിട്ടെന്നെ അടിയിലെഴുതി ബഹുമാനപ്പെട്ടാന്ന് വെറുതെ എഴുതിയതാ അദ്ദേഹം എൻ്റെ തൊട്ടാൽ കേട്ടോ ഈ ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെ ഒക്കെ ശിഷ്യനായി നടന്ന് ജീവിച്ചു വരുത്താനാണ് ഈ ബഷീർ കേട്ടോ നമ്മൾ ഓർക്കേണ്ടതാണ് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അത് ഇവിടെയല്ല വേറെ ഹാളിലായിരുന്നു അദ്ദേഹത്തിന് ഡീലിറ്റ് കൊടുത്ത് ബഹുമാനിച്ചിട്ടുണ്ട് ബഷീറിനെ അപ്പോൾ ഈ ഗാന്ധിയെ തൊട്ട ഒരാളാണ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പത്താം തീയതി വൈക്കം സത്യാഗ്രഹത്തിന് പങ്കെടുക്കാൻ വേണ്ടി ഗാന്ധി അവിടെ ചിലപ്പോൾ അത് തൊട്ടു പക്ഷേ തൊട്ടിട്ട് അതൊക്കെ കഴിഞ്ഞു പിന്നെ സമരത്തിൽ പങ്കെടുക്കാൻ തോന്നിയപ്പം ബഷീർ പോയത് സബർമതിയിലേക്കല്ല എങ്ങോട്ടാണ് പോയത് കോഴിക്കോട് അല്ലമീൻ ലോഡ്സിലേക്കാണ് വന്നത് അപ്പോൾ അബ്ദുറഹ്മാനെ കാണാനാണ് വന്നത് പിന്നെ അബ്ദുറഹിമാന്റെ കൂടെയാണ് പോയിട്ട് കടപ്പുറത്ത് ഉപ്പ് കുറുക്കി ജയിലിൽ പോയതൊക്കെ അപ്പോൾ പറയുന്നു ഈ തരത്തിൽ നെഹ്റു ഇപ്പോൾ ബാബരി മസീദിൻ്റെ കാര്യം പറഞ്ഞു അന്ന് നെഹ്റു എടുത്തൊരു നിലപാടെന്താണെന്നു വെച്ചാൽ നാൽപ്പത്തൊമ്പതല്ല അവിടെ പൂട്ടിയിടാൻ പറഞ്ഞു ബാബരി മസീദ് പൂട്ടിയിടാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും അങ്ങോട്ട് പോകേണ്ട എന്താ കാരണം അത് ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെ അല്ല അത് ഈ രാഷ്ട്രത്തിൻ്റെതാണ് ചരിത്രത്തിൻ്റെതാണ് ഇവിടുത്തെ പുരാവസ്തു വകുപ്പിൻ്റെ സമ്പത്താണത് അതാരും അങ്ങോട്ട് എന്ന് പറഞ്ഞു എൺപത്താറ് വരെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല എൺപത്താറിലാണ് നിർഭാഗ്യവശാൽ രാജീവ് ഗാന്ധി അത് ശിലാന്യാസം തുറന്നുകൊടുത്തത് ഉണ്ടോ അപ്പം നെഹ്റു എത്ര ശക്തമായിട്ടാണ് ഇത്തരം കാര്യങ്ങൾ പോകുന്നത് അംബേദ്കർ വലിയ സഹകരിച്ചിട്ടാണ് ഹിന്ദു കോഡ് ബില്ല്ണ്ടാക്കിയത് ഹിന്ദു കോഡ് ബില്ല് ഉണ്ടാക്കിയിട്ട് നേരത്തെ പറഞ്ഞ മാതിരി രാജൻ ബാബു പ്രസിഡന്റ് ആണ് മറ്റുള്ളവർക്കൊക്കെ പാർട്ടിക്കകത്ത് ഭയങ്കര ഇതിപ്പോ കാരണം എല്ലാ പാർട്ടിയിലുള്ള അധികം യാഥാസികന്മാരാണല്ലോ അപ്പൊ നെഹ്റു ഇത് വെച്ച് ഇങ്ങനെ ഒരു തഞ്ചത്തിലും താളത്തിലും കുറച്ചു ഭാഗം പാസ്സാക്കി അതിൽ ഒരു കാര്യം ഞാൻ പറയാം എല്ലാ ഹിന്ദു സ്ത്രീകൾക്കും അനന്തരാവകാശമുണ്ട് സ്വത്തിലനന്തരാവകാശമുണ്ട് ഇതുപോലെ പതിനാറ് വയസ്സാവാതെ ഹിന്ദു പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടില്ല നേരത്തെ എപ്പോഴാണ് കെട്ടിച്ചിരുന്നത് നേരത്തെ കെട്ടിച്ചിരുന്ന ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സിലൊക്കെ ഏ നല്ല പ്രായമല്ലേ ആണോ ഈ ആണുങ്ങൾ എന്ന് പറയുന്ന പോക്കിരികൾ സ്ത്രീകൾക്കെതിരായിട്ട് കണ്ടുപിടിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ശൈശവവിവാഹം പിന്നെ ഒന്നും 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 പറ്റില്ല അപ്പോൾ ഇവിടെ സ്ത്രീകൾ ഇന്ത്യയിൽ സ്ത്രീകൾ സംഘടിച്ച് സമരം ചെയ്ത് നേടിയ ആദ്യത്തെ അവകാശമാണ് ശാരദാ ബില്ല് എന്താ ശാരദാ ബില്ല് എന്ന് പറഞ്ഞാൽ ശാരദാ ബില്ല് എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് വന്നാണ് പതിനാല് വയസ്സാവാതെ ഹിന്ദു പെൺകുട്ടിയെ കെട്ടിക്കാൻ പാടില്ല പതിനാല് വയസ്സ് അതാണ് ഇന്ത്യയിൽ പെണ്ണുങ്ങൾ ആദ്യം നേടിയ അവകാശം എന്ന് പറയുന്നത് നെഹ്റു അത് പതിനാറ് വയസ്സാക്കി പിന്നെ എഴുപത്തെട്ടിലാണ് അത് പതിനെട്ട് വയസ്സാക്കി അതുപോലെ എല്ലാവർക്കും വലിയ എതിർപ്പായിരുന്നു ഇപ്പോഴും എതിർപ്പുണ്ട് കേട്ടോ ഇപ്പോഴും മുസ്ലിം പൗരോഹിത്യം പറയുന്നത് അത് പതിനഞ്ച് വയസ്സാക്കണം അപ്പം ഞാൻ ചോദിച്ചു ഏതെങ്കിലും ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞാൽ അത് പറഞ്ഞിട്ടില്ല കാരണം പെണ്ണുങ്ങൾ ഉണ്ടാവില്ല അല്ല നമ്മൾ ആലോചിക്കേണ്ട കേട്ടോ ഈ ഗാന്ധി ജനിച്ച നെഹ്റു ഭരിച്ച ഈ നാട്ടിലാണ് എന്ത് പറയുന്നത് ഒരു മുസ്ലിം സ്ത്രീ എം എൽ എ ആയിട്ട് മുസ്ലിം ലീഗിൻ്റെ വകയിൽ നിയമസഭയിൽ വരാൻ പാടില്ല അപ്പം ഞാനൊരു ചർച്ചയെ പറഞ്ഞു എന്നാൽ പിന്നെ നിങ്ങൾ പെണ്ണുങ്ങളെ വോട്ട് വേണ്ടെന്ന് പറയും അതൊന്ന് കേട്ട സന്തോഷമായി കേട്ടോ നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് ഇരുപത് എം പിമാർ ഇവിടുന്ന് പോയി ഡൽഹിക്ക് അതിലൊറ്റ പെണ്ണില്ല ഒരൊറ്റ പെണ്ണില്ല ഇതേത് നാടാണ് ഇത് ഞാൻ ആവർത്തിക്കുകയാണ് ഗാന്ധി പ്രവർത്തിച്ച നെഹ്റു ഭരിച്ച നാട് അന്ന് ഭരണഘടന ഉണ്ടാക്കുമ്പോൾ പലരും നെഹ്റിനോട് ചോദിച്ചു എന്താണ് ജവഹർലാൽ ഈ പറയുന്നത് എല്ലാ ആളുകൾക്കും പ്രായപൂർത്തി വോട്ടവകാശം സ്ത്രീകൾക്ക് വോട്ടവകാശം കൊടുക്കേ എവിടെ യൂറോപ്പിലും അമേരിക്കയിലൊക്കെ വളരെ വയ്യാതെ വരുന്നത് നെഹ്റു പറഞ്ഞത് നിരക്ഷര ആയിക്കോട്ടെ ദരിദ്രന്മാർ ലോകം തിരിയാത്ത പെണ്ണുങ്ങൾ അവരാണോ എം എൽ എ എം പി ആരോ അവർ തീരുമാനിക്കും അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് ആദ്യത്തെ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ സൗകര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദി ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം വളരെയധികം മുന്നോട്ട് കാണുന്ന ഒരാളാണ് ഇന്നിപ്പോ നമ്മുടെ മുപ്പത്തിമൂന്ന് ശതമാനം എന്നാണ് നിയമം പാസ്സാക്കിയത് ആ നിയമം അവിടെ ചിനി ബുദ്ധിമുട്ടില്ല അത് നടപ്പാക്കാതിരുന്ന കഴിഞ്ഞല്ലോ പിന്നെ ചർച്ചയില്ല എത്ര പാർട്ടിക്കാര് ഏത് പാർട്ടിയാണ് മുപ്പത്തിമൂന്ന് ശതമാനം സ്ഥാനാർത്ഥികൾ നിർത്തിയത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ പ്രധാനപ്പെട്ട നാല് സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു കേരളത്തിൽ എൽ ഡി എഫിലും യു ഡി എഫിലും ബി ജെ പിയിലും ഒക്കെ തോറ്റു പെണ്ണുങ്ങൾ തോറ്റു അപ്പോൾ എൻ്റെ ഒരു സുചിന്തിതമായ അഭിപ്രായം ഇപ്പം കേരളത്തിൽ ഒരു കേരള വനിതാ പാർട്ടി ഉണ്ടാക്കണം എന്നാണ് കാരണം എന്താ അവർക്ക് ഒരു തരത്തിലും രക്ഷ കിട്ടാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഈ സ്ത്രീ ശാക്തീകരണം സഹിഷ്ണുത കലാ താൽപ്പര്യം പിന്നെ വലിയ കാഴ്ചപ്പാട് ഒരു അഖില ലോകത്തിൻ്റെ കാഴ്ചപ്പാടില് കാര്യങ്ങൾ കാണുക ഇതൊക്കെ നെഹ്റുവിൻ്റെ തുടർച്ചയാണ് അപ്പോൾ നമ്മൾ അക്രമിക്കപ്പെടുന്നവൻ്റെ കൂടെ നിൽക്കണം എന്നെപ്പോഴും പറയുക മാത്രം അത് പ്രവർത്തിച്ച് കാണിക്കുകയും ചെയ്ത ആളാണ് നെഹ്റു അപ്പോൾ ഇന്ന് നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സെക്കുലറിസം എന്ന് നമ്മൾ ഏതാണ്ട് ഒരു തമാശമായുള്ള വാക്കായിട്ടുണ്ട് കേട്ടോ ഒരു കാരണം മാർസ് ഒരിക്കൽ ചോദിക്കുന്നുണ്ട് കാർ മാർസ് വാക്കിൻ്റെ അർത്ഥം എവിടെ ഇരിക്കുന്നു അപ്പോൾ മാർസ് ഉത്തരം പറയാണ് അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതം കൊണ്ട് ഉത്പാദിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അർത്ഥം അല്ല നിഘണ്ടൂരില്ല അപ്പോൾ സെക്യുലറിസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അതിൻ്റെ പരിഭാഷ ശരിയാവാഞ്ഞിട്ടല്ല അത് മതേരത്വം എന്നാണോ മതനിരക്ഷാണോ എന്നുള്ള നല്ല പ്രശ്നം അത് നമ്മുടെ രാഷ്ട്രീയ ജീവിതം നമ്മൾ ഉത്പാദിപ്പിച്ചില്ല പതിനേഴ് കൊല്ലം നെഹ്റു വളരെ കഷ്ടപ്പെട്ടു ആ അർത്ഥത്തിൽ തുടർച്ച പിന്നെ അതിനുണ്ടായില്ല എന്നുള്ളതുകൊണ്ടാണ് സെക്യൂലർസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാവാതെ പോയത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മൾ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ നിയമത്തെപ്പറ്റി അഭിപ്രായം പറയുമ്പോൾ ആചാര ലംഘനത്തെ ലംഘനത്തെപ്പറ്റി സംസാരിക്കുമ്പോൾ മതത്തിലെ ഉൾപിരിവുകൾ പരിസരം തർക്കിക്കുമ്പോഴൊക്കെ ഈ തരത്തിലുള്ള സഹിഷ്ണുതയും ബഹുസ്വരതയും ജനാധിപത്യ മര്യാദയും പാലിച്ച ഒരു മഹാനായ നേതാവിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്നൊരു ഓർമ്മയോടുകൂടി എല്ലാ പാർട്ടിക്കാരും പാർട്ടിയൊന്നുമില്ലാത്ത ഞങ്ങളെപ്പോലുള്ളവരും പെരുമാറണം എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിന് നന്ദി ഈ മുഹമ്മദ് അബ്ദിമാൻ്റെ പേരുള്ള ചേർന്ന് ഞാൻ എല്ലാവിധ വിജയവും ആശംസിക്കുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒരു പേര് മുഹമ്മദ് അബ്ദ്രഹിമാനാണ്